അപ്പോൾ ഇവർ ഹാപ്പിനെസ് ഫോർമുല മുന്നോട്ട് വെക്കുകയാണ്. എന്താണ് ഹാപ്പിനെസ്? ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുത്തഴിഞ്ഞ ലൈംഗികതയിലേക്ക്, തീർത്തും അരാജകവൽക്കരിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക്, കുടുംബ ബന്ധങ്ങളെ ശൈഥില്യമാക്കുന്ന ഒരവസ്ഥയിലേക്ക്, മദ്യത്തെയും ലഹരിയെയും പുണരുന്ന ഒരവസ്ഥയിലേക്ക് പോയി അതിൽ നിന്ന് ഒരാൾക്ക് കിട്ടുന്ന ഒരു വല്ലാത്ത ഹാപ്പിനെസ് ഉണ്ട്. അതാണ് അൾട്ടിമേറ്റ് ഹാപ്പിനെസ് എന്നുള്ള ഒരു തിയറി ഇവർ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ ഇവർ നടപ്പിലാക്കുന്നത്? സെലിബ്രേഷൻസിലൂടെ, എല്ലാ ആഘോഷങ്ങളിലൂടെയും. ഇത് പതുക്കെ 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 നമ്മുടെ സമൂഹത്തെ ഇങ്ങനെ ഈ ലിബറൽ വാദങ്ങളിലേക്ക്, കൗമാര യൗവനങ്ങൾ എടുത്തു ചാടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റേഡിയോ ഇസ്ലാം കാഷ്വൽ ടോക്കിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ലിബറലിസം പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്നത് വ്യക്തികളെ കേന്ദ്രീകരിച്ചും വ്യക്തികളുടെ അവകാശങ്ങളെ കേന്ദ്രീകരിച്ചുമുള്ള വാദങ്ങളാണ്. ഇൻഡിവിജ്വലിസം അഥവാ വ്യക്തി മഹാത്മ്യവാദം എന്നുള്ളതാണ് ലിബറലിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തൂണുകളിലൊന്ന്. അഥവാ വ്യക്തികളുടെ അവകാശം, വ്യക്തികളുടെ സ്വാതന്ത്ര്യം, അതിനാണ് ഏറ്റവും പ്രാധാന്യം നമ്മൾ ഈ ലോകത്ത് നൽകേണ്ടത്. വ്യക്തികൾ അവരുടെ ചില കാര്യങ്ങളിലുള്ള നിയന്ത്രണം, അവൻ്റെ അവകാശങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി, അപ്പോഴും അവകാശങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണോ ചില നിയന്ത്രണങ്ങൾ ഭരണകൂടത്തെ ഏൽപ്പിക്കുന്നു. ആ റോള് മാത്രമാണ് ഭരണകൂടത്തിന് അവൻ്റെ ജീവിതത്തിലുള്ളൂ. ബാക്കി മുഴുവൻ വ്യക്തിയുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളുമാണ് ഈ ലോകത്ത് നിലനിൽക്കേണ്ടത്. ഈ വാദത്തിൽ നിന്നാണ് ഇപ്പം നേരത്തെ നമ്മൾ ക്യാപിറ്റലിസം ഉണ്ടായി, ഈ ക്യാപിറ്റലിസം മുതലാളിത്തം ഒരുപാട് വലിയ വിപത്തുകൾ ലോകത്തുണ്ടാക്കി എന്ന് പറഞ്ഞപ്പോൾ പല ആളുകളും ചിന്തിച്ചിട്ടുണ്ടാവും, ഈ ലിബറലിസം എങ്ങനെയാണ് ക്യാപിറ്റലിസത്തോട് യോജിച്ച് നിൽക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഡാറ്റ ആയിക്കൊണ്ട്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഈ ലോകത്ത് കടന്നു വന്നത് ക്യാപിറ്റലിസം എന്ന് പരിശോധിച്ചാൽ കാണാൻ പറ്റുന്നത് ഈ വ്യക്തി കേന്ദ്രീകൃത വാദത്തിലൂടെയാണ്. സാമ്പത്തികമായി വ്യക്തിക്ക് എത്രയും സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവൻ്റെ സമ്പത്തിലുള്ള നിയന്ത്രണങ്ങളോ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ലിമിറ്റുകളോ കൊണ്ടുവരാൻ ഭരണകൂടത്തിനടക്കം സ്വാതന്ത്ര്യമില്ല എന്നുള്ളതാണ്. ഈ രീതിയിലുള്ള വ്യക്തി കേന്ദ്രീകൃത വാദങ്ങൾ, ഈ രീതിയിലുള്ള വ്യക്തി സ്വാതന്ത്ര്യവാദങ്ങൾ അത് വളരെ വലിയ രീതിയിൽ എത്തി നിൽക്കുമ്പോൾ എവിടെയാണ് ഇതിനെ തടയിടേണ്ടത് എന്ന കാര്യത്തിൽ പലപ്പോഴും ലിബറലിസ്റ്റുകൾ വളരെ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഇത് അധാർമികമായ ഒരുപാട് പ്രവർത്തനങ്ങളെ, ഒരുപാട് കുറ്റകൃത്യങ്ങളെ, അല്ലെങ്കിൽ കുറ്റകൃത്യമെന്ന് ഒരുപക്ഷെ ലിബറൽ ലോകത്ത് പറയാൻ പറ്റാത്ത രീതിയിൽ വളരെ മോശമായി ലോകത്തിൻ്റെ പരിണാമത്തെ ബാധിക്കുന്ന പ്രവർത്തനങ്ങളായിക്കൊണ്ട്, ഈ രീതിയിൽ മക്കൾക്ക് മാതാപിതാക്കളില്ലാത്ത അവസ്ഥ, പാരൻറ്റിങ് ഇല്ലാത്ത അവസ്ഥ, അതേപോലെ തന്നെ വൃദ്ധരായിട്ടുള്ള ആളുകൾ അനാഥരായി കഴിയേണ്ട അവസ്ഥ അടക്കമുള്ള അധാർമികതയിലേക്കും അരാജകത്വത്തിലേക്കും ലോകം പോകുന്നത് വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. ഞാൻ എൻ്റെ സ്വാതന്ത്ര്യമാണെങ്കിൽ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ട് തന്നെ കുട്ടിനെ നോക്കുന്നത്, കുട്ടിനെ വേണ്ട, ഞാൻ എൻ്റെ സുഖങ്ങൾ നോക്കി പോവാണ്. അതേപോലെ തന്നെ ഈ മാതാപിതാക്കളെ, വൃദ്ധന്മാരായിട്ടുള്ള ആളുകളെ ഞാൻ എന്തിനാണ് വെറുതെ പിന്നെ ദുരുപയോഗം ചെയ്യുക. നല്ല കാലം, അവർ നല്ല കാലം, പണമുള്ള കാലം, ആരോഗ്യമുള്ള കാലം മക്കളുടെ കൂടെ നിൽക്കട്ടെ. അവർക്ക് വാർദ്ധക്യം എത്തുമ്പോൾ, അവർ അവശരാകുമ്പോൾ അവർ പുറത്തേക്ക് പോട്ടെ, വീടിൻ്റെ പുറത്തേക്ക് പോട്ടെ എന്നൊരു സിദ്ധാന്തം നമ്മൾ ആലോചിച്ച് നോക്കും. തീർച്ചയായിട്ടും ഇത് ഉണ്ടാവുന്നത് വ്യക്തിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള വാദങ്ങളിൽ നിന്നാണ്. കാരണം ഈ വ്യക്തിയാണ് പ്രധാനം. നിങ്ങൾക്ക് അവകാശം വേണ്ടേ, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണ്ടേ, നിങ്ങളുടെ ഇഷ്ടങ്ങൾ പുലരണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് വ്യക്തിയെ ഉത്തേജിപ്പിച്ചിട്ട് അവൻ്റെ ജീവിതത്തിലുള്ള ഒരു പ്രവർത്തനത്തെ സ്വീകരിക്കുന്നത് കൂട്ടലുകൾക്കും കിഴിക്കലുകൾക്കും ശേഷമാകുന്ന ഒരവസ്ഥ. ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തനം വരികയാണെങ്കിൽ ഓക്കെ, ഇതിൽ എത്ര എനിക്ക് ലാഭമുണ്ട്, എത്ര എനിക്ക് നഷ്ടമുണ്ട് എന്ന് മാത്രം നോക്കിക്കൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുന്ന ഒരവസ്ഥ. ഇത് വളരെ വലിയ രീതിയിൽ ലിബറൽ രാജ്യങ്ങൾ വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഈ രീതിയിൽ ലിബറലിസം ഉത്ഭവിച്ച രാജ്യങ്ങളല്ലെങ്കിലും ലിബറലിസത്തെ തങ്ങളുടെ രാജ്യത്തിൻ്റെ ഭരണവ്യവസ്ഥയായിട്ടും അതേപോലെ തന്നെ അതിൻ്റെ അടിസ്ഥാനമായിട്ടൊക്കെ സ്വീകരിച്ച ഒരുപാട് രാജ്യങ്ങൾ കാണാൻ പറ്റും. ആ രീതിയിൽ ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്തിൽ ഉടലെടുക്കുന്ന പുതിയൊരു ബിസിനസ് സംരംഭമാണ് ഈ വയോധികരായിട്ടുള്ള, വൃദ്ധരായിട്ടുള്ള ആളുകൾ തനിച്ച് പല വീടുകളിലും താമസിക്കുകയും അങ്ങനെ താമസിച്ചതിന് ശേഷം അവർ ആരും അറിയാതെ മരണപ്പെടുകയും അങ്ങനെ മരണപ്പെട്ട ആളുകളുടെ ശവശരീരം ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം പുറത്തേക്ക് വരുമ്പോൾ മാത്രം ഈ ലോകം അറിയുകയും ചെയ്യുന്നൊരവസ്ഥ. അപ്പം ഇങ്ങനെ ചീഞ്ഞളിഞ്ഞിട്ടുള്ള ശവശരീരങ്ങളൊക്കെ മറമാടാൻ, അതിനൊക്കെ സംസ്കരിക്കാനായിട്ട് എല്ലാവരും തയ്യാറാവില്ല. അങ്ങനെ സംസ്കരിക്കാനുള്ള പുതിയ ബിസിനസ് സ്റ്റാർട്ടപ്പ് ഉണ്ടാവുകയാണ്. ബിസിനസ് സ്റ്റാർട്ടപ്പ് ഒക്കെ വരണമെങ്കിൽ എത്രത്തോളം സ്കോപ്പാണ് ഭാവിയിൽ അതിന് അത്തരം ആളുകൾ കാണുന്നത് എന്നുള്ളത് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാവുന്നത്? ഞങ്ങളെ ഇതുവരെ വലുതാക്കിയ മാതാപിതാക്കളെ ഞങ്ങൾക്ക് വേണ്ട. എന്തുകൊണ്ടാണ്? ഞാൻ കൂട്ടിക്കിഴിച്ചു നോക്കിയപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ചെലവഴിക്കുന്ന എഫേർട്ട് എൻ്റെ ജീവിതത്തിൽ ലാഭങ്ങൾ കൊണ്ടുവരുന്നില്ല. അപ്പം ഞാനെന്ന് പറയുന്ന വ്യക്തി, ഞാനെന്ന് പറയുന്ന ഇൻഡിവിജ്വൽ, ആ ഇൻഡിവിജ്വലിന് ഗുണങ്ങൾ ഉണ്ടാക്കുന്ന, എൻ്റെ അവകാശങ്ങളെ സാധൂകരിക്കുന്ന, എൻ്റെ സ്വാതന്ത്ര്യത്തിന് വില നൽകുന്ന ഒരു പ്രവർത്തനമായിട്ട് ഇതിന് കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ അതിലേക്ക് എത്തേണ്ടതില്ല. ഇത് വളരെ വലിയ രീതിയിലുള്ള ഡാമേജാണ് നമ്മുടെ സമൂഹത്തിന് ഉണ്ടാക്കുക എന്നാണ് യാഥാർത്ഥ്യം. ഈ രീതിയിലുള്ള വ്യക്തികളെ മാത്രം പരിഗണിച്ചുകൊണ്ടുള്ള, സമൂഹത്തെയും സാമൂഹ്യ സംവിധാനങ്ങളെയും പരിഗണിക്കാതെയുള്ള വാദങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും. എനിക്കതിൽ തോന്നുന്നൊരു കാര്യം, ഇപ്പോൾ ഈ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഹാർവെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു വർക്ക് പഠിക്കേണ്ടായിരുന്നു. ഈ ഹാർവെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മൾട്ടിനാഷണൽ കമ്പനി ഒരു ഗ്രാമത്തിൽ വരിക, ആ ഗ്രാമത്തിൽ വന്നിട്ട് ആ ഗ്രാമത്തിൽ ഏറ്റവും ആരോഗ്യമുള്ള ഒരു മനുഷ്യനെ ഇവർ ഏറ്റെടുക്കുക, എന്നിട്ട് അയാളുടെ ഇൻ്റേണൽ ഓർഗൻസ് മുഴുവൻ ഇവർ വിൽപ്പനക്കെടുക്കുക, എന്നിട്ട് ഇവർ പറയുന്ന ഭക്ഷണവും മരുന്നും മാത്രം കഴിക്കുക, അവൻ്റെ ആരോഗ്യവും മറ്റൊക്കെ കഴിഞ്ഞപ്പോൾ അവനെ ഒഴിവാക്കുക, എന്നിടത്ത് അവൻ്റെ അനിയനിലേക്ക് പോവുക, അങ്ങനെ അടുത്ത ആളിലേക്ക് പോവുക. അതായത് ഓർഗൻ, മനുഷ്യൻ്റെ ആന്തരിക അവയവങ്ങളെ വിൽപ്പന ചരക്കാക്കി മാറ്റുന്ന, മനുഷ്യനെ വിൽക്കുന്ന ഒരു പ്രമേയമായിരുന്നു അത്. പണ്ടത് വായിക്കുന്ന സമയത്ത് അതൊരു MA വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ ഒരു ഡിഗ്രി വിദ്യാർത്ഥിയുടെ വായനയിൽ അത് കേവലം ഒരു പുസ്തകം മാത്രമാണ്. ഇന്നതിന് വലിയ പ്രസക്തിയുണ്ട്. കാരണം ഇന്ന് മനുഷ്യർ, ഇപ്പോൾ ജപ്പാനിലെ കഥ പറഞ്ഞ പോലെയാണ്, ഇന്ന് മനുഷ്യരെ ഉപയോഗിക്കുകയും അവൻ്റെ ഒരു നല്ല ജീവിതകാലം കഴിഞ്ഞതിന് ശേഷം അവനെ ദുരുപയോഗം ചെയ്യുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എവിടെയാണ് മാനവികത എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇതിന് ആത്മീയമായ അടിത്തറയില്ലാത്തതുകൊണ്ടാണ്. ലിബറൽ വാദത്തിൻ്റെ ഏറ്റവും ശക്തമായ ഒരു വാദം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിനെ ഭരിക്കാൻ മതം പര്യാപ്തമല്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സിനെ ഫങ്ഷൻ ചെയ്യിപ്പിക്കാൻ, മനുഷ്യ മനസ്സിനെ നിയന്ത്രിക്കാൻ, ഗൈഡ് ചെയ്യാൻ മതസംഹിതകൾ പര്യാപ്തമല്ല എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് എന്ത് ചെയ്യണം? മനുഷ്യനെ മോചിപ്പിക്കണം. ഇസ്ലാം ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതത്തിൻ്റെ വീക്ഷണത്തെ അവർ ചോദ്യം ചെയ്യുന്നു. ഇസ്ലാമിനെ അവർ ശത്രുവായിട്ട് കാണുന്നു. എന്നിട്ട് അവർ പറയാണ് ഇസ്ലാം ഒരു മനുഷ്യനെ വരിഞ്ഞു മുറുക്കുകയാണ്, ഒരു മനുഷ്യനെ ഒരു വലയത്തിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യൻ ഈ ലോകത്ത് അനുഭവിക്കേണ്ട ആനന്ദങ്ങൾ അവന് ഇല്ലാതെയാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവർ ഹാപ്പിനെസ് ഫോർമുല മുന്നോട്ട് വെക്കുകയാണ്. എന്താണ് ഹാപ്പിനെസ്? ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുത്തഴിഞ്ഞ ലൈംഗികതയിലേക്ക്, തീർത്തും അരാജകവൽക്കരിക്കപ്പെടുന്നൊരവസ്ഥയിലേക്ക്, കുടുംബ ബന്ധങ്ങളെ ശൈഥില്യമാക്കുന്നൊരവസ്ഥയിലേക്ക്, മദ്യത്തെയും ലഹരിയെയും പുണരുന്നൊരവസ്ഥയിലേക്ക് പോയി അതിൽ നിന്ന് ഒരാൾക്ക് കിട്ടുന്ന ഒരു വല്ലാത്ത ഹാപ്പിനെസ് ഉണ്ട്. അതാണ് അൾട്ടിമേറ്റ് ഹാപ്പിനെസ് എന്നുള്ള ഒരു തിയറി ഇവർ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെയാണ് ഇവർ നടപ്പിലാക്കുന്നത്? സെലിബ്രേഷൻസിലൂടെ, എല്ലാ ആഘോഷങ്ങളിലൂടെയും. ഇത് പതുക്കെ 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 നമ്മുടെ സമൂഹത്തെ ഇങ്ങനെ ഈ ലിബറൽ വാദങ്ങളിലേക്ക് കൗമാര യൗവനങ്ങൾ എടുത്തു ചാടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു വ്യക്തി, നമ്മളിവിടെ ചെയ്യേണ്ടത് ഒരു നല്ല സിറ്റിസൺ, ഒരു നല്ല ഇൻഡിവിജ്വലിനെ ഇവിടെ സൃഷ്ടിച്ചെടുക്കണം. ആശയബലമുള്ള, ആത്മീയമായ ബലമുള്ള ഒരു ഇൻഡിവിജ്വലിനെ സൃഷ്ടിച്ചെടുക്കണം. ഹാപ്പിനെസ് എന്ന് പറയുന്നത് സത്യത്തിൽ ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ മെറ്റീരിയലിസ്റ്റിക്കായ കാര്യങ്ങളിൽ നിന്നല്ല ഒരാൾ ഹാപ്പി ആവേണ്ടത്. ഉദാഹരണമായിട്ട് ഒരാൾക്ക് കാറുണ്ട്, ഒരാൾ നല്ല ആരോഗ്യമുണ്ട്, ധാരാളമായിട്ട് മദ്യപിക്കുന്നുണ്ട്, അധാർമികമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പണത്തോട് വലിയ താല്പര്യമുണ്ട്. ഇതിൽ നിന്നെല്ലാം രൂപപ്പെട്ടു വരുന്ന ഒരു സന്തോഷം അല്ല ശരിക്കും സന്തോഷം എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ സമൂഹത്തെ കൊണ്ടുപോകണം. മറിച്ച് സ്പിരിച്വൽ ഹാപ്പിനെസ്സാണ്. സ്പിരിച്വൽ ഹാപ്പിനെസ്, ആത്മീയമായ ഉള്ളടക്കമുള്ള ഒരു സന്തോഷമാണ് യഥാർത്ഥ സന്തോഷം എന്ന പ്രചാരണം ഇവിടെ ഉണ്ടാകുമ്പോഴാണ് ആ ആത്മീയതയിലേക്ക് കുട്ടികൾ മടങ്ങുള്ളൂ, ആ സദാചാര നിഷ്ഠയിലേക്ക് കുട്ടികൾ മടങ്ങുള്ളൂ, അതുപോലെ തന്നെ ധാർമ്മിക ബോധത്തിലേക്ക് കുട്ടികൾ മടങ്ങി വരുള്ളൂ. അതില്ലാത്ത കാലത്തോളം എന്ന് പറഞ്ഞാൽ രക്ഷിതാക്കളും മുതിർന്ന ആളുകളുമൊക്കെ ഈ ഒരു അപകടത്തെ തിരിച്ചറിയാതെ അവർ മാറി നിന്ന് ഈ സെലിബ്രേഷനെ കാണുകയാണെങ്കിൽ, ഈ മെറ്റീരിയലിസ്റ്റിക് വൈബ്, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഈ മെറ്റീരിയലിസ്റ്റിക് വൈബിനെ കണ്ടുകൊണ്ട് അതിനെ ആസ്വദിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ കോണുകളിലൂടെ ഉറുമ്പ് അരിച്ചു കയറുന്നത് പോലെ പിന്നീട് അതൊരു തിരമാലയുടെ വേഗതയിൽ കടന്നു വന്ന് ഒരു സുനാമിയെപ്പോലെ, ഒരു കൊടുങ്കാറ്റിനെപ്പോലെ നമ്മുടെ യുവസമൂഹത്തിൻ്റെ ബുദ്ധിയെ അത് ഷണ്ഡീകരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് ആത്മീയമായ ബലം സൃഷ്ടിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഈ ആത്മീയമായ സന്തോഷത്തിനാണ്, ആ പ്ലഷറിനാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് എന്നതാണ് ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ അതിജീവനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ അവർ മുന്നോട്ട് വെക്കുന്നത് ഈ ഭൗതികമായ സന്തോഷങ്ങളിലും ഭൗതികമായ പ്ലഷറുകളിലും മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രമാണ്, ഐഡിയോളജിയാണ്. ആ ഐഡിയോളജിയെ മതങ്ങൾക്ക് അതീതമായിക്കൊണ്ട് എല്ലാവരും അംഗീകരിക്കണം എന്നുള്ളതാണ്. ഈ ഇൻഡിവിജ്വലിസം പോലെ വ്യക്തി കേന്ദ്രീകൃതവാദം പോലെ തന്നെ അവരുടെ അടിസ്ഥാന സ്തംഭങ്ങളായിട്ടുള്ള 4 സ്തംഭങ്ങളിൽ മറ്റൊരു സ്തംഭമാണ്, രണ്ടാമത്തെ സ്തംഭമാണ് യൂണിവേഴ്സലിസം എന്ന് പറയുന്നത്. അഥവാ ഈ ലോകം മൊത്തം, യൂണിവേഴ്സ് മൊത്തം എന്ത് ചെയ്യണം, മതങ്ങൾക്കും സംസ്കാരങ്ങൾക്കും അതീതമായിക്കൊണ്ട് ലിബറലിസ്റ്റേയും ലിബറൽ ആശയങ്ങളെയും പുലുകണം എന്നുള്ളതാണ്. നേരത്തെ വിഹാസ്കർ പറഞ്ഞതുപോലെ ഏത് മതമാണെങ്കിലും അവരെന്ത് ചെയ്യണം, ഈ ആശയത്തെ പുലുകിക്കൊണ്ട് ഇതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ജീവിക്കണമെന്ന് പറയുന്ന തികച്ചും ഏകപക്ഷീയമായിട്ടുള്ള ഒരു വാദം. അപ്പോൾ ഈ രീതിയിൽ ആ വാദത്തിൻ്റെ തുടർച്ചയായിക്കൊണ്ട് എല്ലാവരും സ്വീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക്, എല്ലാവരും മാനദണ്ഡമായി കാണുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് അവർ ഈ രീതിയിൽ ജീവിതത്തിൻ്റെ ലക്ഷ്യമായിക്കൊണ്ട് ഭൗതിക സുഖങ്ങൾ എടുത്തു കാണിക്കുന്നത്. അതിൽ അവരുടെ ധാർമ്മികമായിട്ടുള്ള, നേരത്തെ നമ്മൾ രാഷ്ട്രീയവും അതേപോലെ തന്നെ സാമ്പത്തികവുമായിട്ടുള്ള ലിബറലിസ്റ്റിൻ്റെ മാനങ്ങളെ പറ്റി പറഞ്ഞു. സാമ്പത്തികമായി ക്യാപിറ്റലിസം, മുതലാളിത്തം, രാഷ്ട്രീയപരമായിട്ട് മതങ്ങളില്ലാത്ത, മതങ്ങളെയൊക്കെ ഒഴിവാക്കുന്ന മതേതരത്വം, ഇന്ത്യ മതേതരത്വമല്ല, ആ രീതിയിലുള്ള ലിബറൽ സെക്യുലറിസം. ഇതിൻ്റെ മൂന്നാമത്തെ ധാർമ്മികമായ മാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് യൂട്ടിലിറ്റേറിയനിസം ആണ്. അഥവാ ഒരു പ്രവർത്തനങ്ങൾ, അതെ, പ്രയോജനവാദം എന്നൊക്കെ പറയാൻ പറ്റുന്ന കാര്യം. അഥവാ ഒരു പ്രവർത്തനം നമുക്ക് ധാർമ്മികമായി ശരിയാണ് എന്ന് എപ്പോഴാണ് പറയാൻ കഴിയുക, ആ പ്രവർത്തനം മാക്സിമം സന്തോഷത്തെയും ആനന്ദത്തെയും വർദ്ധിപ്പിക്കുകയും വേദനയെയും ദുഃഖത്തെയും കുറക്കുകയും ചെയ്യുമ്പോൾ. ഈ വേദന, ദുഃഖം, സന്തോഷം, ആനന്ദം എന്നൊക്കെ പറയുന്നത് പൂർണ്ണമായും ഭൗതികമായ അവസ്ഥയിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നതാണ്. ഇങ്ങനെ കേന്ദ്രീകരിച്ചാലുണ്ടാവുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ നമുക്ക് വിശദീകരിക്കാൻ പറ്റും. ഈ രീതിയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ, പൊതുവെ തന്നെ എല്ലാവരും തെറ്റാണെന്ന് ധരിച്ച പ്രവർത്തനങ്ങൾ പോലും യൂട്ടിലിറ്റേറിയനിസം പ്രകാരം തെറ്റാണെന്ന് പറയാൻ പറ്റൂല. ഫോർ എക്സാമ്പിൾ, ഒരു ചെറിയൊരു ഉദാഹരണം മാത്രം പറയുന്നു. ഒരു സ്ത്രീ കുളിമുറിയിൽ കുളിക്കുകയാണ്. ആ കുളിക്കുന്ന ഒരു സ്ത്രീയുടെ ഫോട്ടോ എടുത്തുകൊണ്ട്, നഗ്നമായ ഫോട്ടോ എടുത്തുകൊണ്ട് ആ സ്ത്രീയുടെ മുഖം മാത്രം മറച്ച് ഈ ലോകത്ത് 10,000-കണക്കിന് ആളുകളിലേക്ക് ഒരു വ്യക്തി ഷെയർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. യൂട്ടിലിറ്റേറിയനിസം പ്രകാരം എന്താണ്, അങ്ങനെ ഷെയർ ചെയ്യുന്നതിലൂടെ ഒരുപാട് ആൾക്ക് ആനന്ദം ഉണ്ടാകുന്നു, സുഖം ഉണ്ടാകുന്നു, സുഖത്തെയും ആനന്ദത്തെയും വർദ്ധിപ്പിക്കുന്നു. ദുഃഖം എവിടെയും ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. കാരണം മുഖം മറച്ചിട്ടാണ് വിട്ടിട്ടുള്ളത്, ആ സ്ത്രീ ഇത് അറിയുന്ന പോലുമില്ല. അപ്പോൾ സ്ത്രീക്ക് ദുഃഖമുണ്ടാവുന്നില്ല. അപ്പോൾ ആ പ്രവർത്തനം എന്താണ്, ധാർമ്മികമായി ശരിയാണ്, ഭൗതിക സുഖങ്ങളെ സാധൂകരിക്കുന്ന പ്രവർത്തനം, ഈ ഭൂമിയിൽ ഉണ്ടാവേണ്ട പ്രവർത്തനങ്ങളിൽപ്പെട്ട, ധാർമ്മികമായി ശരിവെക്കാവുന്ന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ രീതിയിൽ വളരെ വലിയ രീതിയിലുള്ള ധാർമ്മിക അരാജകത്വങ്ങളിലേക്ക് ഇത് നയിക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഒപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ രീതിയിൽ ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങളിലും ഭൗതികമായിട്ടുള്ള പ്ലഷറിലും മാത്രം നമ്മുടെ പ്രവർത്തനങ്ങളുടെ മാനദണ്ഡങ്ങളെ ശരിയായിട്ടും തെറ്റായിട്ടും അതിനെ വേർതിരിക്കാനുള്ള ക്രൈറ്റീരിയ വെക്കുമ്പോൾ അത് പരിധികളെ ഭേദിച്ച് പോകുന്നുള്ളതാണ്. ഒരിക്കലും നമ്മൾ ആത്മീയമായിട്ടുള്ള മാനദണ്ഡം വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എവിടെ നിന്നാണോ ആ മാനദണ്ഡം വരുന്നത് അതിനപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. നേരെ മറിച്ച് ഈ ഭൗതികമായ സുഖങ്ങൾ മാത്രമാണ് മാനദണ്ഡമായിട്ട് വെക്കുന്നത് എങ്കിൽ അത് പരിധികളെ ഭേദിച്ച് വളരെ വലിയ രീതിയിലുള്ള സാമൂഹ്യ ആഘാതങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാക്കുന്നുള്ളതാണ്. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ഈ ലോകത്ത് കാണാൻ സാധിക്കുകയും ചെയ്യും. എനിക്ക് ലണ്ടൻ എന്ന് പറയുന്നൊരു പോയിൻ്റ് വില്യം ബ്ലെയ്ക്ക് എഴുതിയതാണ്. സത്യത്തിൽ നമ്മുടെ ലിബറൽവാദികളൊക്കെ കുട്ടികളെയും മനുഷ്യരെയൊക്കെ ക്ഷണിക്കുന്നത് ഒരു നഗരത്തിലേക്കാണ്. അവിടെയുള്ള ഒരു കൾച്ചറുണ്ട്, അവിടുത്തെ വെളിച്ചം, വീതി കൂടിയ പാതയോരങ്ങൾ, ബ്രോത്തൽസുകൾ, ക്ലബ്ബുകൾ, പബ്ബുകൾ, ഇവിടെയൊക്കെ ആറാടിയിട്ടുള്ള ഒരു ജീവിതശൈലിയിലേക്കാണ്. അപ്പോൾ വില്യം ബ്ലെയ്ക്ക് ആ പോയത്തിൽ പറയുന്നുണ്ട്, ആൻഡ് മാർക്ക് ഓഫ് എവറി ഫേസ് ഐ മീറ്റ് ദ മാർക്ക് ഓഫ് വീക്ക്നെസ് ആൻഡ് വോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലണ്ടൻ നഗരത്തിലൂടെ നടന്നു പോകുന്ന മനുഷ്യരുടെ മുഖത്ത് മുഴുവൻ ദൈന്യതയാണ്, പ്രയാസമാണ്. ദൈന്യതയും പ്രയാസവും. അവർ നഗരജീവിതത്തിൻ്റെ എല്ലാം ആസ്വദിക്കുന്നുണ്ട്, ബട്ട് ദേ ആർ സ്പിരിച്വലി സീറോ. അവർ ആത്മീയമായിട്ട് സീറോ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആസ്വാദനങ്ങൾക്കൊന്നും മനുഷ്യന് സന്തോഷം കൊടുക്കാൻ കഴിയില്ല. മനുഷ്യൻ്റെ ഉള്ളിൽ ജ്ഞാനത്തെക്കുറിച്ച്, അറിവിനെ സ്ഥാപിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ആ അറിവിൽ നിന്ന് അവൻ അവൻ്റെ രക്ഷിതാവിലേക്ക് ഉയരുക എന്നതാണ് ആത്മീയതയുടെ ശക്തമായ അടിത്തറ എന്ന് പറഞ്ഞാൽ. അത് ഉയരുമ്പോഴാണ് ഈ ലോകം എന്ന് പറയുന്നത്, ഈ ലോകത്തിലെ നമ്മൾ പുതിയ ലിബറൽവാദികളും പഴയ ആധുനികവാദികളും ഒക്കെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ സ്വതന്ത്രവാദത്തെ പുലുകുന്നതല്ല യഥാർത്ഥ സന്തോഷമെന്നും മറിച്ച് ആത്മീയമായ ശക്തിയാണ് സന്തോഷം എന്നും ചില ആളുകൾക്ക് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ പറയാറുണ്ട്, Corona Kalatelerum Agre Chandan, Shifayan, Shamanamana. You would take the liberal Vadikan at the Kodkambet, Malalo Choco. Corona Kalate, pornography Viabi Capato. Pornography at the Prasaramunda Kalam I don't know, E. Corona Kalam and the Varana. When I am Parnondo another, Adundum, Manishan, Samadan Gurkangarilla, Maricha Vana Vimoji Picana, were you the Arsenigamaya Ditara? E. Loga Jeevithatina Porth. മറ്റൊരു ജീവിതമുണ്ട് എന്ന ഒരു ബോധത്തിലേക്ക് അവനെ ഉയർത്തി കൊണ്ടുവരുമ്പോഴാണ് ഈ ലോകം കുറഞ്ഞ കാലം മാത്രം അല്പകാലം മാത്രമാണ് എന്ന തിരിച്ചറിവ് നമ്മുടെ രാളിലേക്ക് സന്നിവേശിപ്പിക്കുമ്പോഴാണ് ഇവിടെയുള്ള ദുരന്തങ്ങളിലും ദുഃഖങ്ങളിലും സന്താപങ്ങളിലും എൻ്റെ മനസ്സിനെ അടിയുറപ്പിച്ച് നിർത്തേണ്ട ആത്മീയമായ ശക്തിയിൽ അടിയുറപ്പിച്ച് നിർത്തിക്കൊണ്ട് എനിക്ക് ഈ സർവ്വ പ്രതിഷേധങ്ങളെയും സർവ്വ അവൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രലോഭനങ്ങളിലും പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു മാനസികമായ കരുത്ത് ഒരാൾ നേടിയെടുക്കേണ്ടത് ആ ഒരു അപ്പോൾ ഒരു നമ്മുടെ കുട്ടികളിലേക്ക് പഠിതാക്കളിലേക്കൊക്കെ നമ്മൾ കൊടുക്കേണ്ടതായ ഒരു മോറൽ വിഷൻ അത് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഞാൻ ഒരു വളരെ അടുത്ത് വായിച്ചൊരു കോട്ടിങ്ങിൽ പറയുന്നുണ്ട് യൂണിവേഴ്സിറ്റീസ് ആർ ടേണിംഗ് ഔട്ട് ഹൈലി ബ്രില്യൻറ്റ് പ്രൊഫഷണൽസ് ബട്ട് ദേ ലാക്ക് മൊറാലിറ്റി. വലിയ വിജ്ഞാന സമ്പത്തുള്ള ഒരു സമൂഹത്തെ യൂണിവേഴ്സിറ്റികൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് ഇല്ലാതെയാകുന്നത് മൊറാലിറ്റിയാണ്, ധാർമ്മികതയാണ്, മൊറയിലാണ്, ധാർമ്മികമായ ഒരു രേഖയാണ്, അതല്ലെങ്കിൽ എത്തിക്സാണ്, നൈതികതയാണ്. അപ്പോൾ ഈ നൈതിക വീക്ഷണം ഓരോ വിദ്യാർത്ഥിയിലും ഓരോ മനുഷ്യരിലും നമ്മൾ സൃഷ്ടിച്ചെടുക്കുമ്പോഴാണ് ആധുനികമായി കടന്നു വരുന്ന ഇത്തരം ആധുനികവാദങ്ങൾ, പ്രത്യേകിച്ച് ലിബറൽ വാദങ്ങളെപ്പോലെയുള്ള, എനിക്ക് തോന്നുന്നത് ഫാസിസം മനുഷ്യനെ ഉന്മൂലനം ചെയ്യുകയാണെങ്കിൽ മൂല്യങ്ങളെ ഉന്മൂലനം ചെയ്യുന്ന വാദമാണ് സത്യത്തിൽ ലിബറലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലിബറൽ വാദങ്ങൾ എന്താണ് എന്ന് അവർ പഠിക്കേണ്ടത് ഈ ഒരു എത്തിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ്, ഇത്തരമൊരു നൈതികമായ ലോകവീക്ഷണത്തിലൂടെയാണ് ഞങ്ങളുടെ മൂല്യങ്ങളെ മുഴുവൻ ഉന്മൂലനം ചെയ്യുന്ന ഒരു ദർശനമാണ് ലിബറലിസം എന്ന് മനസ്സിലാക്കി അതിനെ പ്രതിരോധിക്കാൻ കുട്ടികൾ സജ്ജമാവേണ്ടത് അല്ലേ? തീർച്ചയായിട്ടും ഈ പുതുതലമുറ ആ രീതിയിലേക്ക് മാറപ്പെടേണ്ടത് ഒരു അനിവാര്യതയായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഒരു രണ്ട് കാര്യം ഇതുവരെ പറഞ്ഞ വിഷയങ്ങൾ ആഡ് ചെയ്യാനുള്ളത്. ഒന്ന്, നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നു ഇസ്ലാമിന് വളരെ വലിയ രീതിയിൽ ഈ ലിബറലിസ്റ്റുകൾ എതിർക്കുന്നുണ്ട്, അതിനെ ആക്രമിക്കുന്നുണ്ട് എന്നുള്ളത്. എന്തുകൊണ്ടാണ് അതെന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ജീവിത ദർശനമായിട്ട് ലിബറലിസം ഈ ലോകത്ത് മറ്റെല്ലാ ഐഡിയോളജിയും വിഴുങ്ങിക്കൊണ്ട് നിലനിൽക്കുമ്പോൾ, ഏത് ഐഡിയോളജി ആണെങ്കിലും ഏത് പ്രത്യയശാസ്ത്രമാണെങ്കിലും, ഈവൻ ലിബറലിസത്തിന് എതിരായിക്കൊണ്ട് വന്ന, ക്യാപിറ്റലിസത്തിന് എതിരായിക്കൊണ്ടുവന്ന കമ്മ്യൂണിസം ആണെങ്കിൽ പോലും ഇന്ന് നമുക്ക് കാണാൻ പറ്റും ലിബറലിസത്തിൻ്റെ വായക്കുള്ളിലേക്ക് കയറി ലിബറലിസം വിഴുങ്ങിയ ഒരവസ്ഥയിലാണ്. കമ്മ്യൂണിസം എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റിയെ കേന്ദ്രമായി കാണുകയും അതിനുവേണ്ടി തങ്ങളുടെ പ്രത്യയശാസ്ത്രം നിർമ്മിച്ചെടുക്കുകയും ചെയ്തൊരു ഐഡിയോളജിയാണ് എങ്കിൽ, ഈ ലിബറലിസം എന്ന് പറയുന്നത് പൂർണ്ണമായും വ്യക്തി കേന്ദ്രീകൃതമായിട്ട് ഐഡിയോളജിയാണ്. അപ്പോൾ ഭയങ്കര ഡിഫറൻസ് അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ഐഡിയോളജിയാണ്. എന്നിട്ട് പോലും കമ്മ്യൂണിസത്തെയും കമ്മ്യൂണിസ്റ്റ് വാദങ്ങളെയും ആശയങ്ങളെയും ദാർശനികന്മാരെയും ഈ ലിബറലിസം വിഴുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. കേവലം നമ്മുടെ കേരളത്തിലേക്ക് എടുത്തു നോക്കിയാൽ പോലും ഇടത് ലിബറലുകൾ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ബാക്കിയുള്ള എല്ലാ പ്രത്യയശാസ്ത്രങ്ങളെയും വിഴുങ്ങിയിട്ട് ഒരു ബൃഹത്തായ ജീവിത ദർശനമായിക്കൊണ്ട് ഒരുപാട് ആളുകളെ ഉൾക്കൊള്ളുന്ന, ബൃഹത്തായ ജീവിതദർശനം എന്ന് പറഞ്ഞാൽ ഐഡിയോളജിക്കലി വളരെ സ്ട്രോങ് ആണെന്നല്ല, ഒരുപാട് ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു ഐഡിയോളജി ആയിട്ട് നിലനിൽക്കുമ്പോൾ ഇതിന് ഓപ്പോസിറ്റ് ആയിക്കൊണ്ട് ഇവരെന്തൊക്കെയാണോ മുന്നോട്ട് വെക്കുന്നത്, രാഷ്ട്രീയം, സാമ്പത്തികം, അതേപോലെ തന്നെ ധാർമ്മികമായിട്ടുള്ള മാനങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ ഇതേ മാനങ്ങളും ഇതല്ലാത്ത വളരെ വിശാലമായ മാനങ്ങളും മുന്നോട്ട് വെക്കുന്ന ഇസ്ലാം അതിനെതിരായിട്ട് നിൽക്കുകയും, നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആത്മീയത എന്ന് പറയുന്നതാണ് വളരെ വളരെ വിശിഷ്ടമായ ഇസ്ലാമിനെ മാറ്റുന്നത്, ഈ രീതിയിലുള്ള ഒരു വാദം മുന്നിൽ ഓപ്പോസിറ്റായിട്ട് നിൽക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെ എതിർക്കാനുള്ള ലോകത്തെ ഒരൊറ്റ സാധ്യതയായിക്കൊണ്ട് അവർ ഇസ്ലാമിനെ കാണുകയും ഈ ഇസ്ലാം നശിക്കാതെ അല്ലെങ്കിൽ ഈ ഇസ്ലാമിലുള്ള മുസ്ലിങ്ങളുടെ കോൺഫിഡൻസ് പോവാതെ അവരുടെ പൂർണ്ണമായിട്ടുള്ള ആഗോളവൽക്കരണം സാധ്യമാവുകയും ഇല്ല എന്ന ബോധത്തിലാണ് ഇസ്ലാമിനെ അവർ വിമർശിക്കുന്നത്. പക്ഷേ പടച്ചമ്പരം സൂചിപ്പിച്ചതുപോലെ തന്നെ മുത്തിമ്മുനൂരിഹി എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്, അവൻ അവൻ്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും, അതിന് ആര് ഏത് രീതിയിൽ പ്രവർത്തിച്ചാലും. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രകാശം, ഇസ്ലാം, അത് നമ്മുടെ കയ്യിലാണ്, അല്ലെങ്കിൽ നമുക്കാണ് അല്ലാഹു തആല ഇപ്പോൾ നൽകിയിട്ടുള്ളത്. നമ്മൾ ഇസ്ലാമിന് പോയാൽ ഇസ്ലാമിനൊന്നും പറ്റൂല, Pakshe, Namukan, Adnashtamandakan, Paidil, Valare, Vishalama ideology at Islam, Adadinda at Lastanam, Samuatil and Eleanor Tumbo, Sabavigatum, Iridil Badalai Nilkana, Liberalistan down the Bayaman, Islamophobia, or Padana Patakar.